നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് ഒരാൾ കൂടി ആത്മഹത്യ ചെയ്തു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത ഒരാൾ കൂടി ആത്മഹത്യ ചെയ്തു. തളിയക്കോണം സ്വദേശി ആലപ്പാടൻ ലാസർ മകൻ 62 വയസ്സുള്ള ജോസ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. ഫിലോമിനയാണ് ഭാര്യ. ജോഫീന, ഫിൽജോ എന്നിവർ മക്കളും പ്രിനു മരുമകനുമാണ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലാവുകയും നിക്ഷേപകരുടെ പണം തിരിച്ചടയ്ക്കാനാകാത്ത സാഹചര്യം ഉണ്ടാവുകയും വന്നപ്പോൾ ബാങ്ക് അധികൃതർ വായ്പകളിലുള്ള കുടിശ്ശിക തുകയെല്ലാം തിരിച്ചുപിടിക്കാൻ തീവ്രശ്രമം നടത്തിയിരുന്നു. ജോസ് വായ്പയായി എടുത്ത 4 ലക്ഷം രൂപയും അതിന്റെ പലിശയും തിരിച്ചടയ്ക്കാനാവശ്യപ്പെട്ട് ബാങ്ക് അധികൃതർ നോട്ടീസ് അയച്ചിരുന്നതായി വീട്ടുകാർ പറയുന്നു. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് വായ്പയെടുത്ത രണ്ടാമത്തെ ആളാണ് ആത്മഹത്യ ചെയ്യുന്നത്. കൽപ്പണിക്കാരനായ ജോസ് മകളുടെ വിവാഹത്തിനും വീടുപണിക്കും വേണ്ടിയാണ് 4 ലക്ഷം രൂപയുടെ വായ്പ എടുത്തത്. പിന്നീട് ജപ്തി നോട്ടീസ് വന്നപ്പോൾ കുറച്ചു പണം തിരിച്ചടച്ചതായി പറയുന്നു. നിരന്തരം ബാങ്ക് അധികൃതർ വിളിച്ച് പണം അടയ്ക്കുന്നതിന് നിർബന്ധിച്ചിരുന്നതായി വീട്ടുകാർ പറയുന്നു. വായ്പാ തിരിച്ചടവിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ജോസ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പൊതുവെയുള്ള നിഗമനം. ബിനാമി പേരുകളിൽ ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തവരിൽ നിന്ന് ഈടാക്കാൻ നോക്കാതെ പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്ന കരുവന്നൂർ ബാങ്ക് അധികൃതർക്കെതിരെ നടപടിയുണ്ടാകണമെന്ന് നഗരസഭാ കൌൺസിലർ ഷാജൂട്ടൻ ആവശ്യപ്പെട്ടു. ഇത് ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ നമ്മൾ വലിയ ദുഃഖകരമായ ഒരു സംഭവമാണ് കേൾക്കുന്നത്. 6:10 ഫോൺ വന്നത്. ജോസേട്ടന്റെ മരണം. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് രജിസ്റ്റർ നോട്ടീസ് വന്നിരുന്നു. ആൾക്ക് പണി കൽപ്പണിയാണ്. അപ്പോൾ പണിയില്ലാത്തതുകൊണ്ട് തന്നെ ലോൺ അടയ്ക്കുന്നതിലൊക്കെ വീഴ്ചകൾ വന്നിരുന്നു. എന്നാലും രജിസ്റ്റേഡ് നോട്ടീസ് കിട്ടിയപ്പോൾ ആൾ കുറച്ച് എമൗണ്ട് കൊണ്ടുപോയി അടച്ചിരുന്നു. പിന്നീട് നിരന്തരം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് പൈസ അടയ്ക്കാനായിട്ട് ഇവർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. വളരെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നതാണ്. ഇവിടെ ബിനാമികളും വലിയ കോടിക്കണക്കിന് രൂപയുടെ ലോൺ തട്ടിപ്പ് നടത്തിയ ആളുകളിൽ നിന്ന് ലോൺ തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ ഇത്തരം പാവപ്പെട്ടവർ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വേണ്ടി ലോൺ എടുത്താണ് ഇത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഈ കരുവന്നൂർ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റർക്കും. ഇരിഞ്ഞാലക്കുട നഗരസഭയും ക്രൈസ്റ്റ് അക്വാട്ടിക് ഷട്ടിൽ അക്കാദമിയും സംയുക്തമായി നഗരസഭയിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി സൗജന്യ ബാഡ്മിന്റൺ പരിശീലനം സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ എല്ലാ വാർഡുകളിൽ നിന്നും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്ന നിലയ്ക്കാണ് തെരഞ്ഞെടുത്തിരുന്നത്. അവർക്ക് 20 ദിവസത്തെ ബാഡ്മിന്റൺ പരിശീലനം സൗജന്യമായി നൽകുകയാണ് ലക്ഷ്യം. ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ് ആലപ്പാട്, തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറി ജോസ് സേവിയർ, തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി സ്റ്റാലിൻ റാഫേൽ, തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം പീറ്റർ ജോസഫ് എന്നിവർ പങ്കെടുത്തു. നമ്മളത് ഇനി തുടർന്നുകൊണ്ടുപോകണം ഒരുപാട് കാര്യങ്ങൾ കൂടെ ഉണ്ട് നമുക്ക്. അതായത് നമുക്കിപ്പോ നന്നായിട്ട് പഠിക്കണം എന്ന് വിചാരിക്കും, നല്ല ജോലി കിട്ടണം, വലിയ വലിയ ആൾക്കാരാണ് നമുക്ക് ചിന്തിക്കില്ലേ. അങ്ങനെ ചിന്തിക്കാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവണം, നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാവണം, നല്ല ആത്മവിശ്വാസം ഉണ്ടാവണം. അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കളിക്കാന്ന് പറയുന്നത്. പണ്ടത്തെ കുട്ടികൾക്ക് ഒരുപാട് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. വീടിന് ചുറ്റും പറമ്പിലും റോട്ടിലും വരെ ഞങ്ങളത് കളിച്ചിട്ടുണ്ട്. കോളി കളിക്കും, കുട്ടി കോളി കളിക്കും, ക്രിക്കറ്റ് കളിക്കും, എല്ലാം കബഡി കളിക്കും. അപ്പൊ ഇപ്പൊ അതിനുള്ള അവസരങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കളിയിലേക്ക് താല്പര്യം വന്ന് നിങ്ങൾ കളിച്ചു വരുമ്പോൾ ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, ഏത് മേഖലയിലാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ആരോഗ്യത്തോടൊപ്പം, നിങ്ങളുടെ മാനസികാരോഗ്യം, ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴി കൂടെയാണ്. യുവകലാസാഹിതി ഇരിഞ്ഞാലക്കുട മേഖലാ കമ്മിറ്റി വയലാർ അനുസ്മരണം കാവ്യാലാപന പരിപാടിയും സംഘടിപ്പിച്ചു. സിനി ആർട്ടിസ്റ്റും കാരിക്കേച്ചർ അവതാരകനുമായ രാജേഷ് തമ്പുരു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കെ കൃഷ്ണാനന്ദ ബാബു അധ്യക്ഷത വഹിച്ചു. രാജേഷ് തമ്പാൻ, വി പ്രദീപ് കുമാർ, കെ സി ശിവരാമൻ, രാജേഷ് തെക്കിനിയടത്ത്, കെ ഭരതൻ, രാധാകൃഷ്ണൻ വെട്ടത്ത്, ബാബു ചിങ്ങാരത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കാവ്യാലാപന സന്ധ്യ കവയിത്രിയും കഥാകൃത്തുമായ വി ശ്രീല ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നിരവധി കലാകാരന്മാർ പങ്കെടുത്ത് വയലാറിന്റെ കവിതകളും പാട്ടുകളും പാടി കാവ്യാലാപന സന്ധ്യയെ മനോഹരമാക്കി.
റഷീദ് കാർളം സമ്മേളന കലാപരിപാടികളുടെ മോഡറേറ്റർ ആയിരുന്നു. മലയാളം ഉള്ള കാലം വരെയും വയലാറിനെ സ്മരിക്കാത്തവർ ഉണ്ടാകില്ല. അത്രമേൽ ഹൃദയസ്പർശിയായ നിരവധി ചലച്ചിത്ര ഗാനങ്ങളും നാടകഗാനങ്ങളും കവിതകളും മലയാളത്തിന് സമ്മാനിച്ച പകരം വയ്ക്കാനില്ലാത്ത അതുല്യനായ കവിയും ഗാനരചയിതാവുമാണ് വയലാർ രാമവർമ്മ. ജീവിച്ചിരുന്ന 47 വയസ്സിനുള്ളിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ തിക്താനുഭവങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതി തീർത്തതും ഓർമ്മിപ്പിച്ചതും ചരിത്രമാവുകയാണ്. പ്രശസ്ത കഥകളി ആചാര്യൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി ആശാന്റെ അശീതി ആഘോഷത്തോടനുബന്ധിച്ച് തെക്കേനട റെസിഡൻസ് അസോസിയേഷൻ ആദരിച്ചു. അസോസിയേഷൻ സെക്രട്ടറി കെ ആർ മുരളീധരൻ, പ്രസിഡന്റ് എ കെ രാമചന്ദ്രൻ, ടി ഗോപിനാഥ്, പി എ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് അതിദരിദ്രരെ കണ്ടെത്തൽ പ്രക്രിയയ്ക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾക്കായി കില സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടി ഇരിഞ്ഞാലക്കുട നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി ലത അധ്യക്ഷത വഹിച്ചു. നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ കെ എം നൈസുദ്ദീൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എസ് വിൽസൺ നന്ദിയും പറഞ്ഞു. ഇരിഞ്ഞാലക്കുട നഗരസഭയിലെയും കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെയും ജനപ്രതിനിധികളാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. കലാമണ്ഡലം ഫെല്ലോഷിപ്പ് ലഭിച്ച് അമ്മന്നൂർ കുട്ടൻ ചാക്യാരെ പൂരപ്രേമി സംഘം അനുമോദിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി കൂത്ത് കൂടിയാട്ടം രംഗത്ത് സജീവ സാന്നിധ്യമാണ് അമ്മന്നൂർ പരമേശ്വരൻ ചാക്യാർ എന്ന കുട്ടൻ ചാക്യാർ. 2020 കലാമണ്ഡലം ഫെല്ലോഷിപ്പിന് അമ്മന്നൂർ കുട്ടൻ ചാക്യാർ അർഹനായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പൂരപ്രേമി സംഘം പ്രതിനിധികൾ കുട്ടൻ ചാക്യാറുടെ വസതിയിലെത്തി അദ്ദേഹത്തെ ആദരിച്ചു. പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. തിരിയിൽ നിന്നും കൊളുത്തിയ വിളക്ക് പോലെ ഗുരുക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ കല പരിപോഷിപ്പിക്കുന്ന കലാകാരൻ കൂടിയാണ് കുട്ടൻ ചാക്യാരെന്നും സോണിയാഗിരി അഭിപ്രായപ്പെട്ടു. പൂരപ്രേമി സംഘം കൺവീനർ വിനോദ് കണ്ടേങ്കാവിൽ സ്വാഗതം ആശംസിച്ചു. പൂരപ്രേമി സംഘം ഭാരവാഹികളായ അനിൽകുമാർ മോച്ചാട്ടിൽ, പി വി അരുൺ, സെബി ചെമ്പനാടത്ത്, മുരാരി ചാത്തക്കുടം എന്നിവർ പ്രസംഗിച്ചു. തനിക്ക് നൽകിയ ആദരവിനും അനുമോദനങ്ങൾക്കും അമ്മന്നൂർ കുട്ടൻ ചാക്യാർ നന്ദി രേഖപ്പെടുത്തി. സംരക്ഷണം അതിൽക്കെട്ടി പ്രതിരോധിക്കുമെന്ന് KPMS. MG യൂണിവേഴ്സിറ്റി കോളേജിൽ വിപ്ലവ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനാ നേതാവ് പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനിയെ ആക്രമിച്ച് ജാതീയമായി ആക്ഷേപിച്ച് ബലാത്സംഗ ഭീഷണി മുഴക്കിയത് നവോത്ഥാന കേരളത്തിന് അപമാനമാണെന്നും 50 കോടി രൂപ ചെലവാക്കി വനിതാ മതിൽ കെട്ടിയ കേരളത്തിൽ അതിന് നേതൃത്വം നൽകിയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയെ നിലക്കി നിർത്തണമെന്നും KPMS അഭിപ്രായപ്പെട്ടു. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയുടെ അർത്ഥം പഠിപ്പിക്കാൻ പാർട്ടി തയ്യാറാകണമെന്നും ഇത്തരം നേരികേടിനെതിരെ സംരക്ഷണം അതിൽക്കെട്ടി പ്രതിരോധിക്കാൻ KPMS തയ്യാറാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് ലോചന നമ്പാട്ട് അഭിപ്രായപ്പെട്ടു. TV ബാബു നേതൃത്വം കൊടുത്ത ഔദ്യോഗിക KPMS ഒരു സംഘടനയുമായും ലയന തീരുമാനവുമില്ലെന്നും അത്തരം വാർത്തകൾ തള്ളിക്കളയണമെന്നും സൂചിപ്പിച്ചു. KPMS ഇരിഞ്ഞാലക്കുട യൂണിയൻ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ പ്രസിഡന്റ് AK സിജു അധ്യക്ഷത വഹിച്ചു. VV സുനിലൻ, KK അയ്യപ്പൻ, തങ്കം കുമാരൻ, PC രവി എന്നിവർ പ്രസംഗിച്ചു. അവിട്ടത്തൂർ ലാൽ ബഹാദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. DN പ്രതാപൻ NP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ലീന ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ബിബിൻ തുടിയത്ത്, ശ്യാംരാജ്, സ്കൂൾ മാനേജർ AC സുരേഷ്, PTA പ്രസിഡന്റ് TK ശശി, പ്രിൻസിപ്പൽ ഡോക്ടർ AV രാജേഷ്, ഹെഡ് മാസ്റ്റർ മേജോ പോൾ, NN രാമൻ എന്നിവർ പ്രസംഗിച്ചു. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. കൊറ്റനല്ലൂരിൽ 3 കാറുകൾ കൂട്ടിയിടിച്ച് ഗർഭിണി ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. കൊറ്റനല്ലൂർ ഫാത്തിമ മാതാ പള്ളിക്ക് സമീപമാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3:30 ശേഷം 3 വാഹനങ്ങൾ തമ്മിൽ ഇടിച്ച് അപകടമുണ്ടായത്. ഹ്യുണ്ടായി വെന്യൂ, ടൊയോട്ട ഇന്നോവ, മാരുതി വാഗണർ എന്നീ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളാങ്കല്ലൂർ ഭാഗത്തുനിന്ന് വന്ന ഇന്നോവയും തുമ്പൂർ കൊറ്റനല്ലൂർ പള്ളിക്ക് സമീപത്ത് നിന്ന് വന്ന വെന്യൂ കാറും തമ്മിൽ ഫാത്തിമ മാതാ പള്ളിക്ക് സമീപമുള്ള വളവിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. ഇന്നോവയുടെ തൊട്ടുപിന്നിൽ വന്ന വാഗണർ ഇന്നോവയുടെ ബാക്കിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. ഇന്നോവ കാറിൽ യാത്രികന്റെ ഗർഭിണിയായ ഭാര്യയും മക്കളും അച്ഛനും അമ്മയുമാണ് സഞ്ചരിച്ചിരുന്നത്. ഇവരെ ഇരിഞ്ഞാലക്കുടയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി.
മഴ സമയത്തുണ്ടായ അപകടത്തിൽ എതിർവശത്തേക്ക് തെറ്റായ ദിശയിൽ വന്ന വെന്യൂ കാറാണ് അപകടം സൃഷ്ടിക്കാൻ കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ് എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ICL. പാലാട്ടി ബിൽഡേഴ്സ് അവതരിപ്പിക്കുന്നു നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗത്ത് ഒരു ലക്ഷറി ലിവിംഗ് അപ്പാർട്ട്മെന്റ് ഓർക്കിഡ് ഹൈറ്റ്സ് ദ ലൈഫ് സ്റ്റൈൽ അപ്പാർട്ട്മെന്റ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. സ്നോ വ്യൂ ബ്രിംഗ്സ് ഔട്ട് ദ ക്വീൻ ഇൻ മീ. Snow View, Main Road, Irinalakuda, Thrissur.